നമസ്കാരം. ക്രൈസ്തവ യുവതികളുടെ പേര് പറഞ്ഞ് വർഗീയത പരത്താൻ ആരും ശ്രമിക്കേണ്ടെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. പ്രണയക്കെണ്ണിയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം ചീറ്റാൻ ആരെയും അനുവദിക്കരുതെന്നും ബിഷപ്പ് പറഞ്ഞു. സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാൻ ആരും ശ്രമിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ചെമ്പേരിയിൽ KCYM യുവജന സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കേരള സ്റ്റോറി ചിത്രം പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ബിഷപ്പിൻ്റെ പ്രതികരണം. യുവതികളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മാർ ജോസഫ് പാംബ്ലാനിയുടെ പ്രസംഗം. നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. തലശ്ശേരിയിലെ ഒരു പെൺകുട്ടിയെപ്പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാകില്ല. ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാണ്. നമ്മളുടെ പെൺമക്കളുടെ പേര് പറഞ്ഞ് വർഗീയ ശക്തികൾ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല. നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിന് അറിയാം. നമ്മുടെ സമുദായത്തിലെ കുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഒരാളെപ്പോലും അനുവദിക്കില്ല എന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ വിശദീകരണവുമായി സീറോ മലബാർ സഭ നേരത്തെ രംഗത്ത് വന്നിരുന്നു. മതസ്പർദ്ധ ഉണ്ടാക്കാനോ ചേരിതിരിവ് ഉണ്ടാക്കാനോ ലക്ഷ്യമിട്ടല്ല ചിത്രം പ്രദർശിപ്പിച്ചത് എന്ന് സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കരയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വ്യക്തമാക്കിയത്. കുട്ടികൾക്കിടയിൽ പ്രണയക്കിണിയിൽ അവബോധം സൃഷ്ടിക്കുകയായിരുന്നു ചിത്രം പ്രദർശിപ്പിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. സെൻസർ പ്രദർശനാനുമതി നൽകിയ ചിത്രമാണ് കേരള സ്റ്റോറി. തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമിലും വന്ന സിനിമയാണ്. എന്ത് കാണിക്കണം എന്ത് കാണിക്കരുത് എന്ന് മറ്റുള്ളവരല്ലോ തീരുമാനിക്കുന്നത്. ഇതിന് പിന്നിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കോ സഭ തയ്യാറല്ല. അതിനാൽ ഇത് വിവാദമാക്കി വളർത്തിക്കൊണ്ടു പോകരുത് എന്നും ഫാദർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കി. ഇടുക്കി അതിരൂപതയുടെ പഠന ക്യാമ്പിനിടെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇടുക്കി രൂപതയിൽ 10 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലൗ ജിഹാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേരള സ്റ്റോറി പ്രദർശനവുമായി കൂടുതൽ രൂപതകൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സിനിമയെ പിന്തുണച്ച് താമരശ്ശേരി തലശ്ശേരി രൂപതകളാണ് നേരത്തെ രംഗത്ത് വന്നത്. സിനിമ കാണണമെന്ന് സീറോ മലബാർ സഭയുടെ യുവജന വിഭാഗമായ KCYM ആഹ്വാനം ചെയ്തു. വിവാദ ചിത്രം പ്രദർശിപ്പിക്കും എന്നും അവർ പറഞ്ഞു. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെയാണ് താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിച്ചത്. കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. കേരള സ്റ്റോറി RSS അജണ്ടയാണെന്നും കെണിയിൽ ആരും വീണുപോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കേരളത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇതെന്നും അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുന്നതിൽ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് എന്നാണ് അന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ നാട് സാഹോദര്യത്തിൻ്റെ നാടാണ്. നവോത്ഥാന കാലം മുതൽ ജാതിഭേദമന്യേ വാഴുന്ന നാടാണ് കേരളം. ഈ നാടിനെ വല്ലാത്ത അവമതിപ്പ് ഉണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ശ്രമം ചെറുക്കപ്പെടേണ്ടതാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. RSS ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നു എന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ഹിറ്റ്ലറുടെ ആശയം നടപ്പിലാക്കുന്ന രീതിയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കൊച്ചിയിലെ പള്ളിയിൽ മണിപ്പൂർ സംഘർഷത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതും പിന്നീട് വാർത്തയായി. അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സാഞ്ചോപുരം പള്ളിയിലാണ് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചത്. മണിപ്പൂർ ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെൻ്ററിയാണ് പ്രദർശിപ്പിച്ചത്. വിവാദ സിനിമ കേരള സ്റ്റോറി വിവിധ ക്രിസ്ത്യൻ രൂപതകൾ പ്രദർശിപ്പിച്ചതിന് പിന്നാലെയാണ് മണിപ്പൂരിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയും പ്രദർശിപ്പിച്ചത്. ബൈബിൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു പ്രദർശനമെന്ന് പള്ളി വികാരി ഫാദർ നിധിൻ പനവേലിൽ വ്യക്തമാക്കിയിരുന്നു. കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ്. ഏതെങ്കിലും സഭയും രൂപതയും സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ട് അതിൽ മാറ്റം വരില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.